ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഹൗ ആർ യു ഓൾ? ഇന്ന് മെയ് 7 സാഹിതിയുടെ ബി പോസിറ്റീവ് എന്ന സെഗ്മെൻറ്റിൽ ഞാൻ നിങ്ങളുടെ അനിത ടീച്ചർ. എല്ലാവർക്കും സുഖമായാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകാം. ടുഡേയ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇസ് ഡ്രീംസ്. ഹൗ വി ക്യാൻ ഡ്രീം. ഡ്രീമിങ്, സ്വപ്നങ്ങൾ. എങ്ങനെ സ്വപ്നം കാണാം? സ്വപ്നം കാണാത്തവരുണ്ടോ? നമുക്ക് നോക്കാം എന്താണ് സ്വപ്നം എന്ന്. എവ്രി ഗ്രേറ്റ് ഡ്രീം ബിഗിൻസ് വിത്ത് എ ഡ്രീമർ എന്നാണ് പറയുന്നത്. ഓരോ സ്വപ്നങ്ങളും തുടങ്ങുന്നത് സ്വപ്നം കാണുന്ന ആളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും സ്വപ്നം കാണണം, എന്നാലേ ഡ്രീം തുടങ്ങുള്ളൂ. സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എ ഡ്രീം ഡസൻ കം ഔട്ട് ഓർ ബിക്കം എ ഡ്രീം സിംപ്ലി ബൈ മാജിക്. ഒരു ഡ്രീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് ആയിട്ട് വരില്ല. നമ്മൾ സിനിമയിൽ കാണുന്ന പോലത്തെ മാജിക്കൊന്നും നമ്മുടെ റിയൽ ലൈഫിലില്ല. സ്വപ്നത്തിനും സ്ഥാനമില്ല. അതുപോലെ പെട്ടെന്ന് അല്ലേ അറ്റെയിൻ ചെയ്യാനായിട്ട്. ഇറ്റ് കംസ് ഓർ ഇറ്റ് ടേക്സ് സ്വെറ്റ്, ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക്. ഒരു ഡ്രീം സക്സസ്സായിട്ട് അറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് കഠിനാധ്വാനമുണ്ട്, ഉറച്ച ഒരു തീരുമാനം വേണം, ഡിറ്റർമിനേഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഡ്രീം അറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. വിതൗട്ട് ദാറ്റ് വി കനോട്ട് അറ്റെയിൻ ഡ്രീം. വെറുതെ ഇരുന്ന് സ്വപ്നം കാണുക, ഒരു ഹാർഡ് വർക്കും ചെയ്യാത്ത സ്വപ്നം കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സ്വപ്നം സഫലീകരിക്കുമോ? ഇല്ല. വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഓക്കെ, സോ ടുഡേ നൗ ഐ എം ഗോയിങ് ടു ടെൽ യു സം സ്റ്റെപ്സ് ടു അച്ചീവ് ഡ്രീം. 7 സ്റ്റെപ്സ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് വിത്ത് യു ടു അച്ചീവ് ഡ്രീംസ്. അപ്പം ഒരു 7 സ്റ്റെപ്സ് നോക്കാം. 5 മാറ്റി 7 ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 7 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 1, ഡ്രീം ഇറ്റ്. വളരെ ഈസി സ്റ്റെപ്പാണ്. സ്വപ്നം കാണുക, സ്വപ്നം കാണുക. എന്താണോ നിങ്ങളുടെ സ്വപ്നം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അതിനെപ്പറ്റി സ്വപ്നം കാണുക. ഓക്കെ, ബിഗിൻസ് ഇൻ തിങ്കിങ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്, ബിലീവ് ഇറ്റ്. ടെൽ യു ഡ്രീംസ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ബിലീവ് ഇറ്റ്, ഒരു വിശ്വാസം വേണം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വണ്, സീ ദാറ്റ് ഡ്രീം. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിച്ച് പഠിക്കുന്നതെങ്കിൽ ഡോക്ടറായിട്ട് സ്വപ്നം കാണുക, ഡോക്ടറായി എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു നല്ല ഡാൻസർ ആവണം, അപ്പോൾ ആ ഡാൻസർ ആയി എന്ന് സ്വപ്നം കാണുക. ഒരു സിംഗർ ആകണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നാഷണൽ അവാർഡ് മേടിക്കുന്ന സിംഗർ ആവണം, അപ്പോൾ അവാർഡ് മേടിച്ചു എന്ന് സ്വപ്നം കാണുക. ഓക്കെ, അപ്പോൾ നല്ല അധ്യാപകനുള്ള നാഷണൽ അവാർഡ് മേടിക്കണം എന്നുള്ളതാണ് മേടിച്ചു എന്ന് സ്വപ്നം കാണുക. എന്നാൽ മാത്രമേ നമുക്ക് അറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് സീ ഇറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് 4th വൺ ഇസ് ടെൽ ഇറ്റ്. പറയണം. ആരോടാ പറയേണ്ടത്? മോസ്റ്റ് ഓഫ് ദ ഡ്രീംസ് ആർ അൺഫുൾഫിൽഡ് ബിക്കോസ് ദ ഡ്രീമർ ഇസ് ഹൈഡിങ് ദ ഡ്രീം ഇൻ ഹിംസെൽഫ്. അതുകൊണ്ടാണ് പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്നു. കാരണം എന്താണ്? ഈ സ്വപ്നം കാണുന്ന ആൾ അതിനെ ഒളിച്ചു വയ്ക്കുന്നു. നമ്മളത് ഷെയർ ചെയ്യണം ആരുമായിട്ട്? ദ ടു ഹൂം വി കൺസിഡർ എ ക്ലോസ് ടു അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുമായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യണം. അപ്പോഴാണ് നമുക്കതിലേക്ക് പോകാനുള്ള പല വഴികൾ തുറന്ന് കിട്ടുക. അതിനാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് 5th സ്റ്റെപ്പ് ഇസ് പ്ലാനിറ്റ്. നമുക്ക് നെക്സ്റ്റ് ഇസ് പ്ലാനിങ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ് വേണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയും ഒതുക്കവും എല്ലാം വേണം. അപ്പോൾ അതുപോലെ നമ്മൾ ഡ്രീം അറ്റെയിൻ ചെയ്യാനും ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു പ്ലാനിങ് പ്രിപ്പയർ പ്ലാൻ ഫോർ ദാറ്റ്, വർക്ക് ഇറ്റ് ഔട്ട്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലേ, നമ്മുടെ ലെസൺ പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാൻ ഈസി അല്ലേ. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് ഡോക്ടർ ആവാനായിട്ടാണ് ഡ്രീമെങ്കിൽ ആ കുട്ടി എൻട്രൻസ് അറ്റൈൻ ചെയ്യാനും അതുപോലെ എത്ര മണിക്ക് രാവിലെ എഴുന്നേക്കണം, എത്ര അവേഴ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ ഒരു ടൈം ടേബിൾ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലാണ് നടക്കുക. ഓക്കെ, അവനവൻ്റെ അഡ്ജസ്റ്റിംഗ് രീതിയിലാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളതല്ല, ഇറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺസ്. അപ്പോൾ അത് ചെയ്യുക. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് വർക്ക് ഇറ്റ്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് എൻജോയ് ഇറ്റ്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് വർക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ വി ആർ അറ്റൈനിങ് അവർ ഡ്രീം ആൻഡ് എൻജോയ് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ 7 സ്റ്റെപ്സ്. ഓക്കെ, ടു അച്ചീവ് ഡ്രീം. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് ബി പോസിറ്റീവ് ഓൾവേസ്. ഡോണ്ട് ലെറ്റ് ദ നെഗറ്റീവ് പീപ്പിൾസ് റിമാർക്സ് മേക്ക് യു ഡൗൺ. നമ്മളീ ഡ്രീം അറ്റെയിൻ ചെയ്യുമ്പോൾ പലവരും നമ്മളെ താഴ്ത്തി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ്സ് പറയാൻ സാധ്യതയുണ്ട്, അയ്യോ നിന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല എന്നൊക്കെ പറയും. ഓക്കെ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, അവരിത് ചെയ്തിട്ട് തോറ്റുപോയി കേട്ടോ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ്സ് ഉള്ള ഫീൽഡാണ്, നിനക്ക് പറ്റുമോ ഇതിനൊക്കെ എന്നൊക്കെ പറയും. അപ്പം ഡോണ്ട് എവർ ഗോ ഡൗൺ വിത്ത് ദോസ് വേർഡ്സ്. ഒരിക്കലും നമുക്കൊരു ഉറച്ച ബി ബിലീവ് ഇൻ യുവർ സെൽഫ്.
അതാണ് വേണ്ടത്. നമുക്ക് നമ്മളിലൊരു ആത്മവിശ്വാസം വേണം, നമ്മളിലൊരു എന്താ പറയുക, നമ്മൾ നേടിയെടുക്കുമെന്ന ഉറച്ച ബോധ്യം വേണം. ആര് വന്ന് കുലുക്കി കഴിഞ്ഞാലും നമ്മൾ പോകത്തില്ല. ഓക്കെ, അതാണ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ഡ്രീമിങ്. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾസ്, നമുക്ക് പല പല സെലിബ്രിറ്റീസൊക്കെ ഉണ്ട് ഈ ഡ്രീം അറ്റൈൻ ചെയ്ത് എത്തിയവരൊക്കെ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഐ വോണ്ട് ടു ടെൽ യു, ഹോൾഡ് ഫാസ്റ്റ് ടു ഡ്രീംസ്. ഹോൾഡ് ഫാസ്റ്റ്, മുറുകെ പിടിക്കുക സ്വപ്നങ്ങളെ. നെവർ ലെറ്റ് ഇറ്റ് ഗോ, നെവർ ലെറ്റ് ദ ഡ്രീംസ് ഡൈ. സ്വപ്നങ്ങളെ മരിച്ചു പോകാൻ അനുവദിക്കരുത്. എന്നാൽ എന്തായിത്തീരും നമ്മൾ? വി വിൽ ബി ലൈക്ക് എ ബേർഡ് വിത്ത് ബ്രോക്കൺ വിങ്സ്. ചിറക് ഒടിഞ്ഞ, ചിറക് നഷ്ടപ്പെട്ട പക്ഷിയെപ്പോലെ ആകും നമുക്ക് സ്വപ്നങ്ങളില്ലെങ്കിൽ. ഓക്കെ, സോ ഡോണ്ട് ബി എ ബേർഡ് ലൈക്ക് ദാറ്റ്. സോ ഡ്രീം ഹൈ ആൻഡ് അറ്റെയിൻ യുവർ ഡ്രീംസ്. ടുഡേ ഐ എം ക്ലോസിംഗ് വിത്ത് ദിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ടുമോറോ അഗെയിൻ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. സ്റ്റേ ട്യൂൺഡ്. ഡ്രീം ഹൈ ആൻഡ് അച്ചീവ് യുവർ ഡ്രീംസ്. ബൈ, ടേക്ക് കെയർ.